ഹലോ ഹായ് ഫ്രണ്ട്സ്, പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കുറച്ച് അയല വൃത്തിയാക്കി എന്നെ വരഞ്ഞ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് വറക്കാൻ എടുത്ത് വെച്ചേക്കുന്നതാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനം നിങ്ങൾ കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മീനിൻ്റെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും എടുക്കാം. പ്രത്യേകം ഒരു അളവ് പറയണില്ല. അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലായിടത്തും ആവത്തക്ക വിധത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊരു അരമണിക്കൂറെങ്കിലും നമ്മളിത് അടച്ച് വെക്കണം. നന്നായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം വേണം വറുക്കാനായിട്ട്. എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പം ഞാനിത് അരമണിക്കൂറിന് ശേഷമേ തുറന്നു എടുത്ത് വറക്കാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ അടച്ച് വെച്ചിരിക്കുകയാണ്. ഇനി തുറന്നു നോക്കാം. അതിനുശേഷം നമുക്ക് വറക്കാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് വറക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടായതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ കുറച്ച് കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് മൂന്ന് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ സാധാരണ വറുത്തെടുക്കുന്നത്. നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ല ഒരു മണവും ഒക്കെ ഉണ്ടാവും, നല്ല രുചിയുമാണ്. അപ്പം ഞാൻ അതിന് മുകളിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് ആ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷമാണല്ലോ എടുത്തേക്കുന്നത്. അപ്പം നന്നായിട്ടത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിന് കുറുകെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് മറിച്ചിടാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു വശം നന്നായിട്ട് ഒന്ന് മുരിഞ്ഞതിന് ശേഷം ഞാനതൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലത്തെ അങ്ങോട്ട് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിരിച്ചിടാൻ പോവുകയാണ്. അപ്പോൾ ഏകദേശമൊക്കെ ആവുന്നുണ്ട്. നല്ല ഇരുമ്പിൻ്റെ ചീനിച്ചിട്ട് ആയപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുമുണ്ട്. അങ്ങനെ കരിഞ്ഞും പോകില്ല. അപ്പോൾ ദേ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു വാഴയിലയിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ നല്ല ഒരു ഇത് മണവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാവുന്നതുമാണ്.